ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ. ഇന്ന് നമ്മൾ ഒരു ഡേമ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിയും കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരു കിഴങ്ങൊക്കെ ഇട്ട് ഒരു പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ പാലൊഴിച്ച ചിക്കൻ കറി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല. പിന്നെ രാവിലെ വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് മക്കൾക്ക് സ്കൂളിലൊന്നും പോകേണ്ട അവധിയാണ് കേട്ടോ. വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണിത്. കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് പോകേണ്ടാത്തതുകൊണ്ട് അവർ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ തുണിയൊക്കെ രാവിലെ തന്നെ അങ്ങ് കഴുകിയിടുകയാണ് കേട്ടോ. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് രാവിലെ തന്നെ തുണിയെല്ലാം അങ്ങ് കഴുകുകയാണ് കേട്ടോ. അന്നേരം ഞാൻ അതെല്ലാം അലക്കിയാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ അതൊന്ന് ഉരച്ച് എടുക്കുകയാണ് കേട്ടോ. ഇനി ഇന്ന് നമ്മൾ ഒരു തീയലാണ് വെക്കുന്നത് കേട്ടോ. ആ തീയലിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അങ്ങനെ നമ്മുടെ തുണിയലക്കൊക്കെ കഴിഞ്ഞ് തുണിയെല്ലാം ഒന്ന് വിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആ ചെമ്പരത്തി പൂവാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട കേട്ടോ. അന്നേരം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഈ ചെമ്പരത്തി പൂ. ആരുടെയൊക്കെയോ വീട്ടിലുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മുടെ എണ്ണ കാച്ചാനൊക്കെ എടുക്കുന്ന ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അന്നേരം ഇന്ന് ടിനോപ്പനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നെ. അന്നേരം വീഡിയോ എടുത്ത സമയത്ത് അവൻ ആ ഫ്രണ്ടിലത്തെ നമ്മുടെ കുട്ടനാടിൻ്റെ ഭംഗിയോടൊന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ മുറ്റമെല്ലാം ഞാൻ തൂത്തുവാരി അങ്ങനെ ഒരുവിധം ജോലികളെല്ലാം കഴിഞ്ഞാണ് ഇന്ന് ഞാൻ തീ കത്തിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ അടുപ്പൊക്കെ നല്ല ഐഡിയ എന്നും പറഞ്ഞ് എനിക്ക് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ഈ അടുപ്പ് കത്തിക്കാനൊക്കെ നല്ല സുഖമാണ്, കത്തിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാം. പക്ഷേ പുറകിലിങ്ങനെ കണ്ടമായതുകൊണ്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ. ഈ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പുക കണ്ടോ, ബാക്കി സൈഡിലിങ്ങനെ കണ്ടമാണ്. അന്നേരം നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഹാരമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഭയങ്കര കാറ്റും അടിക്കുന്നതുകൊണ്ട് പുക ഇങ്ങനെ ഭയങ്കരമായിട്ട് വരും കേട്ടോ. ഇന്ന് നമ്മൾ ഒരു തീയലാണ് ഉണ്ടാക്കുന്നത്, വഴുതനങ്ങ തീയലാണ് കേട്ടോ. വയലറ്റ് കളറ് വഴുതനങ്ങ ഇല്ലേ, അതാണ്. രണ്ട് വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് അരിയാൻ വേണ്ടി അടുക്കളയിലോട്ട് വന്നതാണ്. അന്നേരം ഇടയ്ക്കൊന്ന് കരണ്ട് പോയായിരുന്നു കേട്ടോ. അന്നേരം നമ്മളതെല്ലാം കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണേ. അന്നേരം ഈ വഴുതനങ്ങ തീയൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേന് അതിനകത്തേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെറിയുള്ളി നല്ലവണ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് നോക്കിയിട്ട് പഴുത്ത പച്ചമുളകാണ് ഇരിക്കുന്നത് കേട്ടോ. അന്നേരം നമുക്ക് വലിയ കാന്താരി മുളകുണ്ടല്ലോ ഇവിടെ. അന്നേരം ഞാൻ ആ മുളക് ഒന്ന് പറിക്കാനായിട്ട് പോയതാണ്. നല്ല വെയിലാണ് കേട്ടോ. അതേലും കുറച്ച് പഴുത്ത മുളകൊക്കെ അന്നേരം ഞാൻ കണ്ടായിരുന്നു. അന്നേരം കുറച്ച് മുളകൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ തീയൽ വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചോറാണ് കിടക്കുന്നത് കേട്ടോ. വേകാറൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പ് ഞാൻ കത്തിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ വഴുതനങ്ങയും പിന്നെ ഉള്ളിയും പിന്നെ നമ്മൾ കാന്താരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതോട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇത് തീയൽ വെക്കുമ്പോഴത്തേന് ചിലർ വഴറ്റാതെ തന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണ് നമ്മുടെ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നത്. ഞാൻ ഏത് തീയൽ വെച്ചാലും അതൊന്ന് വഴറ്റി പിന്നെ നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ച് വേവിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്നാണ് ഈ നമ്മുടെ വഴുതനങ്ങ വേകുന്നത്. വഴുതനങ്ങ ഒക്കെ വേകുന്ന സമയം കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനന്നേരം ആ ചോറങ്ങ് ഊറ്റി എടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ അടുപ്പിലോട്ട് തന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണമല്ലോ. അന്നേരപ്പോഴത്തേന് ഊറ്റിയിടുവാണ്. ഇനി ഈ ചോറ് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപോലെ വേണം തേങ്ങ തിരുമ്മിയെടുക്കാൻ. ചിലപ്പം തേങ്ങ തിരുമ്മുന്ന സമയത്ത് നമുക്ക് കഴന്നൊക്കെ വരാറില്ലേ, അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മൂപ്പിനൊക്കെ വ്യത്യാസം വരും.
അന്നേരം നമ്മൾ ഒരുപോലാണ് തേങ്ങ തിരുമ്മി എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടത്തിയെടുത്ത് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് മൂപ്പിക്കാം കേട്ടോ. എന്നാൽ ഇപ്പം ഞാൻ തിരുമ്മിയപ്പം കഴന്നൊന്നും പോയിട്ടില്ല, ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല വെള്ളം ഒന്ന് മൂത്ത് വരണം കേട്ടോ. അന്നേരം നമുക്ക് ഒരുപാട് തീ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് തീയെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിരിക്കുവാണ് വഴുതനങ്ങ വേകാൻ വേണ്ടി കേട്ടോ. അന്നേരം ഒരു മീഡിയം തീയിലാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം, അടിക്കു പിടിക്കാതെ. അന്നേരം നമ്മൾ ഈ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് വെന്തോന്ന് നോക്കുന്നുണ്ട്, വെന്തിട്ടില്ല. വഴുതനങ്ങ ശകലം കൂടെ വേകാനുണ്ട്. അന്നേരം നമ്മുടെ ഈ തേങ്ങ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഒരു ബ്രൗൺ കളറായപ്പോഴത്തേനും ഞാൻ ആ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ മുളകും മല്ലിയും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ മുളകും മല്ലിയും ഉണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് മുളകും കുറച്ച് മല്ലിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ വറുത്തരച്ച് തീയിൽ വെക്കുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ഇത് മൂപ്പിക്കുന്ന സമയത്ത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് അരയ്ക്കുമ്പോഴത്തേന് നല്ല പരിവുമായെങ്കിൽ നമുക്കിത് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിത് വെള്ളം ശകലം പോലും ഒഴിക്കാതാണ് ഈ തീയലിനെ അരച്ചെടുത്തിരിക്കുന്നത്. കറക്റ്റ് പരിവുമായിരുന്നു ഇതിൻ്റെ മൂപ്പ്. ആ സമയത്ത് നമ്മൾ 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുളകും മല്ലിയായിരുന്നെങ്കിൽ ഇതിലും ടേസ്റ്റായിരുന്നു. അന്നേരം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അന്നേരം നമ്മുടെ തേങ്ങയൊക്കെ നല്ല വണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനിയൊന്ന് ആറട്ടെ കേട്ടോ. ആറിയിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അന്നേരം നമ്മൾ ഈ പുളിവെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അന്നേരം തക്കാളി ഉള്ള ഒരു തക്കാളി ചേർക്കുക. ഞാൻ തീയൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ പിഴിപുളിയാണ് വെള്ളത്തിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അന്നേരം നമ്മൾ ഈ തീയലിനെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഈ എണ്ണയുടെ ഇതുകൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റി. അത് കറക്റ്റ് മൂപ്പായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അത് അരച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുമ്പം തന്നെ മനസ്സിലാകും ആ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അന്നേരം നമുക്ക് ഈ തീയലുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട. നല്ലതാണ് തീയലല്ലേ. ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അങ്ങനെ പപ്പടമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മക്കൾക്ക് വേണ്ടി പിന്നെ പപ്പടം വറുത്തായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തില്ല. അന്നേരം നമ്മുടെ തീയലൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കടുക് തളിച്ചെടുക്കണം. അന്നേരം നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഞാൻ പോയി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ കടുകല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുത്ത് 3-4 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി തീയലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. നല്ല വണ്ണം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കടുക് കൂടെ പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചോറും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് തീയലാണ് കറി. പിന്നെ ഞാൻ ഇന്നലെ കറി വെച്ച മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മക്കൾക്ക് വേണ്ടി കുറച്ച് എന്താണ് പപ്പടവും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അതിൻ്റെ ടേസ്റ്റ് വീണ്ടും ഒന്ന് നോക്കിയതാണ്. പിന്നെ ഞാൻ അകത്ത് കൊണ്ടുവച്ചു കേട്ടോ. അന്നേരം ഇതാണ് നമ്മുടെ തീയൽ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാൻ. ടാറ്റാ.